No, mira, ahora no lo voy a matar en el aire. ¿Aló? Atenencia. ¿Y? ¿Ara? Ah, en nombre. മെമ്പർ കാർഡ് മാറി പോയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ കരിമീൻകാട്ടിലെ മേഴ്സിയ ജോമോന്റെ വൈഫ്. ആണോ? ആ ഓ ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ, ശരി എന്നാ. അപ്പൊ വൈകുന്നേരം കാണാം, പാർട്ടി ഓഫീസിലല്ലേ. ആ ജോമോൻ നിങ്ങൾ വന്നോ കേട്ടോ, ആദ്യം തന്നെ 5 മണിക്ക്. ഓക്കെ. ആരോടാ ഞാൻ പറയണത്? ജോമാൻ തന്നെ വിളിച്ചറിയോ? അല്ലേ, ആ മനുഷ്യനോട് എന്ത് പറഞ്ഞാലും ഓണം തന്നെയായി അറിയുള്ളൂ. ഇത് 4 മനുഷ്യരെ അറിയിച്ചിട്ടേയുള്ളൂ. മീനനെ വിളിക്കാം, അവളാണെങ്കിൽ എപ്പോഴും എന്നെ ഓരോ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കണം. ഹലോ, മീനയല്ലേ? ഞാൻ എം എൽ എ മേഴ്സിയാണ് സംസാരിക്കുന്നത്. ഒന്നുമില്ല എടി, നീ അറിഞ്ഞില്ലേ പത്രത്തിലൊക്കെ ഉണ്ടാകുന്നാ പറയണേ. ആ ഇത്തവണത്തെ എം എൽ എ സ്ഥാനാർത്ഥി ആയിട്ട് ഞാനാടി മേഴ്സി കരിമ്പും കാട്ടി. ആ നീ അറിഞ്ഞില്ലല്ലേ, ഞാനും ഇപ്പോഴറിഞ്ഞത്. ജോബ് വന്നിട്ടില്ല, ജോബ് പുറത്തു പോയേക്കുവാ. ഞാൻ നിന്നെയാണല്ലോ, നിന്നോടാണല്ലോ ആദ്യം എല്ലാ കാര്യം വിളിച്ചു പറയാറ്. അതുകൊണ്ട് പിന്നെ ഞാൻ വിളിച്ചത്, എനിക്കിപ്പോ എന്നാ ചെയ്യട്ടെന്ന് അറിയത്തില്ല. സത്യമായിട്ട് ഞാൻ ഇവിടെ എന്നാ ചെയ്യണ്ടെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ഇല്ലെങ്കിൽ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല, നിന്നോട് ആദ്യം പറഞ്ഞത്. ഓ അതിനിപ്പോ വല്ല എക്സ്പീരിയൻസും വേണം, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ രാഷ്ട്രീയക്കാരനെ കടക്കാനായിട്ട് എന്ത് എക്സ്പീരിയൻസ് ആണ് എന്റെ? ഓ പിന്നെ എന്തെന്നോ, മെമ്പർ ആവണ പോലെ അല്ല എം എൽ എ ആവുന്നോ? എന്താ വ്യത്യാസം? വിദ്യാഭ്യാസ യോഗ്യത എനിക്ക്. എടി, പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞു, എന്നിട്ട് പി ജിക്കും ചേർന്നു, കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ ഉള്ളു. അത് പിന്നെ നന്നായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാന് 3-4 വർഷം കൂടി കൂടുതൽ പഠിച്ചു തന്നെ ഉള്ളു. നീ അതൊക്കെ വിട്, അതൊക്കെ ഇപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞ രാഷ്ട്രീയത്തിലാണെങ്കിൽ വിദ്യാഭ്യാസം ഒന്നും കാര്യമല്ല. ഇല്ലേ പിന്നെ കുതിവുകാല് വെട്ട്, കുത്തിത്തിരിപ്പ്, പാരവെപ്പ്, തേപ്പ്, ഇതിലേതിലാ ഞാൻ പുറകോട്ട് നിക്കണേ? നിനക്കറിയാവോ കോളേജിൽ പഠിക്കുമ്പോഴേ പിള്ളേര് കേൾക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കോളേജിൽ പഠിക്കുമ്പോഴേ മത്തായിച്ച ജിംബ്രൂട്ടൻ, നീ ഓർക്കത്തില്ല ജിംബ്രൂട്ടനെ? ആ ബോർഡിലിങ്ങനെ കൂടിയൊക്കെ ഇങ്ങനെ ചിരിച്ചിരിച്ചിരുന്നേ ജിംബ്രൂട്ടൻ, ഷാഹിദ്, ഈ മൂന്നവന്മാര് മൂന്നോരോരോ വർഷം പഠിപ്പിച്ചിട്ട് അവസാനം നന്നായിട്ട് തേച്ചിട്ടാ ഞാൻ ജോമോന്റെ കൂടെ ആയിരുന്നു പോകുന്നത്. ആ എന്നോടൊന്നും പറയാ, നിനക്കറിയത്തില്ലാത്തതുകൊണ്ടാ ബോളേ. ഇല്ലില്ല, എടി കേന്ദ്രത്തിൽ നിന്ന് തോന്നുന്നു ഒരു കോള് വരുന്നുണ്ട്, ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. ഓക്കെ. ഓ എന്തൊരാശ്വാസം, ഇനിയിപ്പൊ ഞാൻ മുമ്പാണ് ആയില്ലെങ്കിലും എം എൽ എ ആയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ പണി തന്നെ മുമ്പിൽ നിഞ്ഞെഴിഞ്ഞ് നിൽക്കാൻ പറ്റിയത് അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ഇത് കൂടുതൽ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രഭു, ഈ മനുഷ്യൻ എവിടെ പോയി കിടക്കണം? ഹലോ ജോമോനെ, നിങ്ങൾ അറിഞ്ഞോ എന്നെ എം എൽ എ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്? പാർട്ടി തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങോട്ട് വാ, പിന്നെ ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ. ആ ഓക്കെ, അതൊന്നും കുഴപ്പമില്ല, ഭരിക്കാനൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ ഒന്നും ആവശ്യമില്ല. എന്തോന്നും ആവശ്യം? പിന്നെ എന്റെ അപ്പനെ പണ്ട് സഹാവര അമ്മൂട്ടിച്ചേട്ടന്റെ വീട്ടിൽ കണ്ടെത്താൻ പോകുന്നു, അന്ന് മുതൽ എനിക്ക് ഈ സഹാക്കളുടെ കുടുംബമായിട്ട് നല്ല ബന്ധം, ഒരാത്മബന്ധം. പിന്നെ നിങ്ങളുടെ കൂടെ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് വന്നേ പിന്നെ വീട്ടിലായി പോയെന്നല്ലേ ഉള്ളൂ.
എന്നെക്കൊണ്ടുമല്ല പറയിപ്പിക്കത്തിട്ട് മനുഷ്യ. പിന്നെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകും, അങ്ങോട്ട് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് തന്നെ. നിങ്ങളെ നിങ്ങളുടെ മക്കളെ നേരെ നല്ല രീതിയിൽ വളർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ നാട് പിടിക്കാനും പറ്റും. ആ നിങ്ങൾ കൂടുതൽ കള്ളടക്കം വായിച്ചോണ്ടിരിക്കാൻ ഇങ്ങോട്ട് വാ, വന്നു കഴിയുമ്പോൾ ബാക്കി പറയാം. ഞാനേ വൈകുന്നേരം 5 മണിക്കൊന്ന് പോകണം. ഓക്കെ. സ്റ്റേജിലോട്ട് അങ്ങ് കയറി ചെല്ലുമ്പോ നടന്നിട്ട് മാലി സദസ്സിന് നമസ്കാരം. എന്റെ പ്രിയപ്പെട്ട അതിന്റെ കൈ കഴിച്ചില്ല അവര്. ആ പണ്ട് എങ്ങനെയായിരുന്നു ആ കുറച്ച് നിമിഷത്തിന് പോയ പ്രാക്ടീസ് ചെയ്യാൻ സമയമില്ല. ഹലോ, ആ സാറേ പറഞ്ഞു. അതെന്താ സാറേ ഇങ്ങനെയൊക്കെ പറയണ്, വെറുതെ വീട്ടിൽ മീൻ കുടിച്ചോണ്ടിരുന്ന എന്നെ വിളിച്ച് നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കാം MLA ആക്കാന്നൊക്കെ പറഞ്ഞ മോഹന വാർത്താറി വന്നിട്ട് ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനെ കാലം മാറി. ഞാൻ എന്താ ചെയ്യണേ? ഉറപ്പ് പറഞ്ഞില്ലായിരുന്നല്ലോ. ഉറപ്പ് പറയണോ? നിങ്ങൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അങ്ങനെ വിചാരിച്ചേ. നീ ഒന്ന് ഒരുപാടത്തും ജയിക്കൂടാ കള്ള മാറികളെ, നിങ്ങളെയൊക്കെ നോക്കിക്കോ. എന്തേലും ഉണ്ട് വഴിയൊക്കെ വെച്ചിട്ട് പോയോ? ഈ മേഴ്സി അല്ല നമ്മളെ കാണാതിരിക്കുന്നത്. എന്റെ അടുത്താ കളി കരിമീൻകാട്ടിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി മേഴ്സി ജോമാനെ വിജയിപ്പിക്കാൻ. നമസ്കാരം.